മരങ്ങളിലൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇതായി പറയുമ്പോൾ നല്ല ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സ്വാഗതം. ഇന്ന് മലയാള മാസം കർക്കിടകം 26-ാം തീയതിയാണ്. മലയാള മാസം കർക്കിടകം 1-ാം തീയതി മുതൽ രാമായണ മാസം ആരംഭിക്കുകയാണ്. നമുക്ക് 12 മാസങ്ങളല്ലോ മലയാളത്തിൽ. അപ്പോൾ അതിലൊരു കർക്കിടക മാസം രാമായണ മാസത്തെ പ്രാധാന്യം കൊടുക്കുന്നത് അത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതിൻ്റെ ചെറിയൊരു അന്വേഷണത്തിൻ്റെ ഒരു ചെറിയൊരു വീഡിയോയാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മളെ രാജട്ടൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ അതിന് പിന്നെ മുന്നോടിയായിട്ട് തലേമാസം, അതായത് മിഥുനമാസം പകുതി വെച്ചിട്ട് തന്നെ ക്ഷേത്രാങ്കണങ്ങളും ഗ്രഹങ്ങളും വൃത്തിയാക്കലും ഒക്കെ ശുദ്ധാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് കർക്കിടകം 1-ാം തീയതി മുതൽ തന്നെ. 1-ാം തീയതി രാവിലെ മുതൽ വീട് വൃത്തിയാക്കി പിന്നെ ശുദ്ധജലമൊക്കെ തളിച്ചിട്ട് കുളി കഴിഞ്ഞ് ദീപം വെച്ചിട്ട് നാമജപം കഴിഞ്ഞതിന് ശേഷം വീട്ടിലെ കാരണവർ രാമായണം പാരായണം ചെയ്യണം. ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ഭയങ്കര മഴയും ഇടിമഴയും നിൽക്കാതെ ചിലപ്പോൾ ദിവസങ്ങളോളം മഴയൊക്കെ പെയ്തിട്ട് ഭയങ്കര കഷ്ടപ്പാടും ദാരിദ്ര്യം ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു പഴയ കാലത്തെ കർക്കിടക മാസം. ഇപ്പോഴത്തെ കർക്കിടക മാസത്തിലെന്ന് പറഞ്ഞാൽ മഴയും കുറവാണ്, അത്ര പ്രാരാബ്ദവും പട്ടിണിയൊക്കെ കുറവാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ ദൈവീകമായ കാര്യങ്ങളാണ് രാമായണത്തിൽ, രാമായണം, രാമൻ്റെ അയനം, രാമൻ്റെ സഞ്ചാരമാണ് നമ്മൾ ഈ 30 ദിവസം കൊണ്ട് രാമായണത്തിൽ പ്രതിപാദിക്കുന്ന ഭാഗങ്ങൾ വായിച്ചു തീർക്കൽ. അപ്പോൾ മര്യാദാ പുരുഷോത്തമൻ ശ്രീരാമൻ, അപ്പോൾ ശ്രീരാമൻ്റെ പാതയാണ് നമ്മൾ ഓരോരുത്തരും ഭക്തിപൂർവം ഈ 30 ദിവസം കൊണ്ട് വായിച്ചു തീർക്കുന്നത്. അപ്പോൾ ലോകാഭിരാമജയ എന്നാണ് പറയുന്നത്. ലോകത്തിന് മുഴുവൻ അഭിരാമം കിട്ടാൻ വേണ്ടിയിട്ട് രാമൻ്റെ പ്രയത്നങ്ങൾ ആവട്ടെ എന്നാണ് പറയുന്നത്. വാത്മീകി ഇവരെ രാമായണത്തിൽ പ്രതിപാദിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ മാറാൻ വേണ്ടിയിട്ടും മനുഷ്യർക്ക് ഭക്തി വളർത്താനും കൂടി വേണ്ടിയിട്ടാണ് ഈ കർക്കിടകത്തിൽ രാമായണം മാസാചരണമായിട്ട് ഏർപ്പെടുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ പഴയകാലത്തെ ആളുകൾക്ക് ജോലിയും കൂലിയൊന്നും ഉണ്ടാവില്ല, പട്ടിണിയും പരിവട്ടമൊക്കെ ആയിട്ട് കഴിയുമ്പോൾ ഈ ഭക്തിമാർഗം. അപ്പോൾ ഈ മനസ്സിൽ ഇരുത്തി രാമായണം പാരായണം ചെയ്യുന്ന ഒരാൾക്ക് ഈ കഥാപാത്രങ്ങളൊക്കെയാണ് പിന്നെ മനസ്സിലുണ്ടാവുക. ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും പ്രാരാബ്ദം ഒന്നും മനസ്സിലുണ്ടാവില്ല. രാമനും സീതയും ലക്ഷ്മണനും ഹനുമാനും രാവണനും അസംഖ്യം കപിവരന്മാരും രാക്ഷസരും ഇവരൊക്കെയാണ് ഈ രാമായണം വായിക്കുന്ന ആളുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ പറയുന്നത് എന്താ, ഭക്തിപുരസരം ചൊല്ലുന്നതും ഭക്തിപുരസരം കേൾക്കുന്നതും സർവ്വഗുണങ്ങളും മോക്ഷമാണെന്നാണ് പറയുന്നത്. ഇതാണ് ഈ രാമായണ മാസാചരണം കർക്കിടകത്തിലാക്കാനുള്ളൊരു സാധ്യത കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കർക്കിടക മാസത്തിൽ ഈ ആയുർവേദത്തിൻ്റെ ഒരു ഗുണം എന്ന് നമ്മൾ പറഞ്ഞല്ലോ, കർക്കിടക മാസമായി കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഭയങ്കര കുറവാണെന്നൊക്കെ പറയുന്നുണ്ട്, അത് എന്താണ് രാജ? അതായത് ഇപ്പോൾ ഒരു ഒരു യന്ത്രം, ഒരു നമ്മുടെ മനുഷ്യ ശരീരം ഒരു യന്ത്രമായിട്ട് നമുക്ക് കണക്കൂട്ടാം. അപ്പോൾ ഒരു വർഷത്തിൽ 365 ദിവസം ഉള്ളത്, ഈ 365 ദിവസം നമ്മൾ പ്രയത്നിക്കുക ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ പ്രയത്നം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പിന്നെ വരുമാനം കൊണ്ടാണ് നമ്മളൊക്കെ ഉപജീവനമാർഗം കഴിയുന്നത്. അപ്പോൾ ഈ 365 ദിവസം പ്രയത്നിക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഈ മിഷൻ, അതായത് നമ്മുടെ ശരീരത്തിനെ ഊർജ്ജപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു 30 ദിവസം നമ്മൾ ഒരു മെയിൻ്റനൻസ് ചെയ്യണം. അതായത് തേച്ചുകുളി, ഭക്ഷണചര്യ, ദഹനപ്രക്രിയ കുറവാണ് കർക്കിടക മാസത്തിൽ. അപ്പോൾ അതുകൊണ്ട് നെയ്യ് ചേർത്ത ഭക്ഷണങ്ങൾ, ഔഷധക്കഞ്ഞിയിലൊക്കെ കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ശോധന ഒക്കെ ധാരാളം ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഈ മേൽപ്പറഞ്ഞൊരു ഭക്തിയുടെ ഒരു പിൻബലം ഉണ്ടാവും നമുക്ക്.
അപ്പോൾ ആരോഗ്യപ്രദമായ ആഹാരങ്ങൾ കഴിക്കുക, കർക്കിടകം 1 മുതൽ 9 ദിവസം ഇലക്കറികൾ വർജിക്കുക എന്നാണ് പറയുന്നത്. അതും ഈ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് കുറവായതുകൊണ്ട് കാർബൺ ഡയോക്സൈഡ് ഇലകളിൽ കൂടുതലുള്ള കാരണം ആണത്രേ അങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. 10 ദിവസം കർക്കിടകം 10-ാം തീയതി നമ്മൾ 10 ഇലക്കറി വെച്ചിട്ടാണ് കഴിക്കുന്നത്. മൊത്തം 10 ഇലകളൊന്നും ഇപ്പോൾ നമ്മുടെ നാട്ടുമ്പുറത്ത് കിട്ടണ്ടാവില്ല, ഒരു 5-6 എണ്ണമൊക്കെ കിട്ടണ്ടാവുള്ളൂ. പണ്ട് കാലങ്ങളിലൊക്കെ സുലഭമായിട്ട് വീടിൻ്റെ തൊടികളിലൊക്കെ കിട്ടിയിരുന്ന ഇലകളാണ്. ഇപ്പോൾ കിട്ടുന്ന അത്ര ഇലകൾ വെച്ചിട്ട് ഇപ്പോഴും പിന്നെ വീട്ടമ്മമാർ ആ ആചരണം ആചരിച്ച് വരുന്നുണ്ട്. പിന്നെ മുക്കുറ്റിയുടെ ചാന്തുകുറി ഇടൽ കർക്കിടക മാസത്തിലാണ്. മുക്കുറ്റി പറഞ്ഞാൽ ഏറ്റവും ഇളമയായ ഒരു സസ്യമാണ്. ഒരു പദ്യത്തിൻ്റെ ഭാഗമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. വാനിൽ നിൽക്കുന്ന നക്ഷത്രവും താഴെ ഭൂമിയിൽ നിൽക്കുന്ന മുക്കുറ്റിയും കൂടിയിട്ട് മുക്കുറ്റീനെ കണ്ടപ്പോൾ, മുക്കുറ്റി പൂത്ത് നിൽക്കുന്നത് നക്ഷത്രം കണ്ടപ്പോൾ നക്ഷത്രത്തിനൊരു കുശുമ്പ് തോന്നുകയാണ്. അപ്പോൾ ആകാശത്തിന്, അപ്പോൾ ആകാശം കവിഭാവനയാണ് കേട്ടോ, ആകാശം മുക്കുറ്റിയോട് ചോദിക്കുകയാണ്. നക്ഷത്രം ഒന്നിനെ കാട്ടി വാനം മുക്കുറ്റിയോട് ചോദിച്ചു, ഉണ്ടോ ഈ വണ്ണ ഒരെണ്ണം നിനക്ക് എന്നോട് മത്സരം കൂടാൻ. വാനം ചോദിച്ചതാണ്. വാനത്തിൽ രാത്രി കാലങ്ങൾ ധാരാളം അസംഖ്യം നക്ഷത്രങ്ങളാണല്ലോ. അപ്പോൾ ഈ മുക്കുറ്റിക്ക് സങ്കടമാണ്. താണുപോയല്ലോ ശിരസ്, ചെടിക്കീറനായല്ലോ മിഴികൾ. അതായത് മുക്കുറ്റിയുടെ മുഖം താഴ്ന്ന് മിഴികളിൽ നിന്നും കണ്ണീര് വരികയാണ്. ആ സമയത്താണ് ഒരു പൂവ് ഉണ്ടാകുന്നത്. മുക്കുറ്റീമെ പൂവ് വരികയാണ്, വിരിയാണ്. ആ മുക്കുറ്റിപ്പൂവ് വിരിഞ്ഞ് കണ്ട ശോഭ നക്ഷത്രത്തെ, വാനത്തിൽ നിൽക്കുന്ന നക്ഷത്രം അടക്കം പിന്നെന്താ പറയുക, ലജ്ജിച്ച് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് പഴയ കാലത്തെ ചില കർക്കിടക മാസത്തിലും തിലക്കൊക്കെയാണല്ലോ, അതായത് പിന്നെ ഓണം അവസരത്തിലേക്കാണല്ലോ പൂവും ഇതൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ തരുണത്തിൽ നമ്മൾ എന്ത് വേണം, ഈ കർക്കിടക മാസം 30 ദിവസം നമ്മൾ ആചരിച്ച് ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തി ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അധ്വാനിക്കാനുള്ളൊരു ആരോഗ്യം ശരീരത്തിന് ഉണ്ടാക്കി തീർക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കർക്കിടകത്തിൻ്റെ ഔഷധ സേവയും പിന്നെ ചികിത്സയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഗ്രഹാന്തരീക്ഷം ഭക്തിസാന്ദ്രമായിട്ട് നിൽക്കുമ്പോൾ രാവിലെ പ്രവർത്തിച്ച് അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് ദീപം വെച്ചിട്ടും ആ ദീപത്തിൻ്റെ മുന്നിൽ നാമം ജപിച്ചതിന് ശേഷം നമ്മൾ രാമായണം പാരായണം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ സന്ധ്യാദീപം വയ്ക്കൽ എന്നൊരു പല രീതിയിലും പല വീടുകളിലും കാട്ടിക്കാണാറുണ്ട്. കാരണം അതിനൊരു നിജമായൊരു ഒരു ഒരു സമയമുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ത്രിസന്ധ്യ, ഒറ്റ വാക്കിൽ പറയാം, ത്രിസന്ധ്യയ്ക്ക് ദീപം വയ്ക്കുക, നാമം ജപിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ത്രിസന്ധ്യ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ത്രിസന്ധ്യ എന്ന് പറയുമ്പോൾ ഒരു വാക്കാണല്ലോ, അല്ലെങ്കിൽ ഒരു വാചകമാണ്. ആ വാചകത്തിൽ നിന്ന് നമ്മൾ എന്ത് ഉൾക്കൊള്ളണം? ത്രിസന്ധ്യയോട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പിന്നെ ഊർജവും പ്രകാശവും തരുന്നതാണ് സൂര്യൻ. അപ്പോൾ ആ സൂര്യൻ അസ്തമിക്കുകയാണ്. ഒരു ദിവസം അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഗോളത്തിന് ഭൂമിയിലേക്ക് ജനങ്ങൾക്ക് വേണ്ടി തരാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം മറഞ്ഞു പോവുകയാണ്, പടിഞ്ഞാറ് അസ്തമിക്കുകയാണ്. അപ്പോൾ ഈ പടിഞ്ഞാറ് അസ്തമയ സൂര്യന് യാത്രയയപ്പ് നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ പടിഞ്ഞാട്ട് തിരിച്ചിട്ടുള്ള ഒരു തിരി നിലവിൽക്കൽ വയ്ക്കുകയാണ്. നാളെ വീണ്ടും പുലർക്കാലെ ഉദിക്കാൻ ഉദയസൂര്യന് വരവേൽപ്പ് എന്ന രൂപത്തിൽ നമ്മൾക്ക് കിഴക്ക് ദിശയിലേക്കും ഒരു തിരിയിട്ടിട്ട് നമ്മൾ നിലവിളക്ക് കത്തിക്കുകയാണ്. ആ ദീപത്തിൻ്റെ മുന്നിലിരുന്നിട്ടാണ് നമ്മൾ രാമായണം പാരായണം ചെയ്യേണ്ടത്. പണ്ട് കാലങ്ങളിൽ നിലവിളക്ക് തിരിയുടെ ഓരോ കാര്യങ്ങളൊക്കെ ചിത്രവട്ടങ്ങളുണ്ട്. അപ്പോൾ പഴയ കാലത്ത് ഒരു തിരി വെച്ചിട്ടാണ് വിളക്ക് കത്തിക്കൽ. അപ്പോൾ നമുക്ക് 1 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 3 ജ്യോതിഷപരമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യാറ്.
ആ ദീപം ഇങ്ങനെ അങ്ങോട്ട് അണയുന്നതിനോട് കൂടിയിട്ടാണ് മുൻവശത്തെ പ്രകാശം നമ്മൾ ജ്വലിപ്പിക്കേണ്ടത്. അതായത് ഇപ്പോൾ ലൈറ്റാണ് ഇടുന്നത്, മുൻവശത്ത് ലൈറ്റ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ വടക്ക് വശത്തേക്കുള്ള സർവ വാതിലുകളും ബന്ധിക്കണം എന്ന് പറയാം. അതെന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ഈ പ്രകാശത്തിൽ നിന്നുള്ളൊരു ഊർജം വരണ്ട്, അതായത് നല്ലെണ്ണയും വിളക്ക് തിരിയിലത്തെ ചൂടും കൂടി ചേർന്നിട്ട് ഒരു ഊർജം വരാണ്ട്. അപ്പോൾ ആ ഊർജം വടക്ക് ഭാഗത്ത് കൂടെ പോകാൻ പാടില്ല. ആ ഊർജം സയൻസ് പരമായിട്ട് നമുക്ക് മനുഷ്യനൊക്കെ പ്രത്യേകത തരുന്ന ഒരു ഊർജ്ജമാണ് അത്രേ. അപ്പോൾ ആ ഊർജം തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വടക്ക് വശത്ത് വാതിലുകൾ അടയ്ക്കണം. നല്ലെണ്ണ ആവണം. നമ്മൾ കടയിൽ നിന്ന് വിളക്കെണ്ണ പിടിക്കാൻ പാടില്ല. ഇല്ല, പാടില്ല. നല്ലെണ്ണ, എള്ള് എള്ളാട്ടിയ എണ്ണ, സംശുദ്ധമായ എള്ളെണ്ണ. അതെ, അങ്ങനെ ഒക്കെ ആയിക്കഴിഞ്ഞാൽ വീടിനൊരു ശ്രേയസ്കരം ഉണ്ടാവും. പഴയകാലത്ത് പിന്നെ മൂശേട്ടേനെ ആട്ടിക്കളയാന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഇതുണ്ടല്ലോ, പൊട്ടീനെ ആട്ടിക്കളയാന്ന് പറഞ്ഞിട്ട് പഴയ കീറമുറത്തിൽ പിന്നെ മഞ്ഞളും ചുണ്ണാമ്പും കരിയൊക്കെ ചേർത്ത് ഉരുളൊക്കെ ഉണ്ടാക്കിയിട്ട് ചെറിയ നാട്ടുവഴികളിലെ മുക്കിൽ പൊന്ത പിടിച്ച സ്ഥലങ്ങളിൽ കൊണ്ടുവച്ചിട്ട് വീട്ടമ്മമാരും കുട്ടികളൊക്കെ കൂടിയിട്ട് ഇങ്ങോട്ട് വന്ന് പിന്നെ കുളിച്ച് ശുദ്ധമായിട്ട് വീട്ടിലേക്ക് കയറലും, അങ്ങനെ ദശപുഷ്പം വെച്ചിട്ട് പിന്നെ ശ്രീഭഗവതീനെ സ്വീകരിക്കലും ഒക്കെയാണല്ലോ. ഇന്നും അപൂർവം ചില വീടുകളിലൊക്കെ ആ തരം ആചരണങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നതേ ചിയാനൂർ ശ്രീ മാങ്കുന്നത്ത് അയ്യപ്പ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കതിർമണ്ഡപത്തിലാണ് ഇരിക്കുന്നത്. മൂന്ന് അരയാലിൻ്റെ തണൽ ഈ കതിർമണ്ഡപത്തിൻ്റെ പരിസരത്തൊക്കെ നിൽക്കുന്നുണ്ട്. ധാരാളം ഇലകളിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഇലമർമ്മരം ഞങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിനൊരു കുളിർമ ധാരാളം ഓക്സിജൻ ഇങ്ങനെ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ക്ഷേത്രാങ്കണത്തിലാണ് ഞങ്ങളിപ്പോൾ എത്തിപ്പെട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ നമ്മുടെ പിന്നെ മലപ്പുറം ജില്ലയിൽപ്പെട്ട ചങ്ങരംകുളത്ത് നിന്ന് തൃശ്ശൂർ റോഡിന് സഞ്ചരിച്ചാൽ ഒരു പ്രസിദ്ധമായൊരു മാർസ് തിയേറ്ററുണ്ട്. ആ തിയേറ്ററിൻ്റെ പിൻവശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പഴയകാലത്ത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വാണിഭം, ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ അന്ന് പുലർച്ചെ നടത്തുന്നൊരു വാണിഭം എന്ന് പറഞ്ഞൊരു വാണിഭം നടന്നതെന്ന് ഇവിടെ ഇരുപതാം തീയതി വാണിഭം എന്നാണ് പറയാം. ഈ സമീപ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഗാർഹിക ആവശ്യത്തിന് വേണ്ടുന്ന ഒട്ടുമിക്ക സാധനങ്ങളും ഈ വാണിഭത്തു നിന്നാണ് അത്രേ ശേഖരിച്ചു തരുന്നത്. അതായത് പഴയകാലത്ത് നമ്മുടെ തോട്ടം, വീട്ടിന് തോട്ടം ഉണ്ടല്ലോ, ആട്ടെ തെങ്ങും കഴുങ്ങും ഒക്കെ നിറഞ്ഞ തോട്ടം, ആ തോട്ടം തേവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കയർ, കമ്പക്കയർ, തുമ്പിക്കയർ, പിന്നെ കാളകളെ വെച്ചിട്ട് വരുന്നത് കാളത്തേക്ക് എന്നല്ലേ പറയുക. അപ്പോൾ ആ കാളകളെ വെച്ച് തേവാനുള്ള കൊട്ട, തുമ്പി, ഉരുൾ, പിന്നെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ, കക്കോട്ട്, കരി, പിന്നെ അങ്ങനെ ഒരു ഒട്ട് വിവിധ സാധനങ്ങളും ആ പിന്നെ വാണിഭത്തിൽ നിന്ന് കിട്ടിയിരുന്നു. പിന്നെ കൈക്കോട്ടിൻ്റെ തായടക്കം, പിന്നെ ചിരട്ട കൊണ്ടുള്ള കയ്യിലുകൾ, ചിരട്ട കയ്യിലുകൾ, പ്രകൃതിദത്തമായ ചിരട്ട കയ്യിലുകൾ, അതായത് നമ്മൾ വീട്ടിൽ ഉടച്ച തേങ്ങയുടെ ഉള്ളുകൊണ്ട് ചിരകിയെടുത്തിട്ട് മുളകൊണ്ട് നിർമ്മിച്ച ചിരട്ടയുടെ കയ്യിൽ, ആ കയ്യിൽ സുലഭമായിട്ട് ഒക്കെ കിട്ടിയിരുന്നു. അതിപ്പോഴും ഉണ്ടോ ഈ ആ ചടങ്ങ് കാര്യങ്ങൾ? ആ ചിരട്ടയുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ടല്ലോ. വാണിപ്പം നടക്കാറുണ്ട്. പക്ഷെ ഈ പഴയമ്മയുടെ പ്രൗഢി ഒന്നും ഇപ്പില്ല, ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇപ്പം കിട്ടില്ല. പിന്നെ ഒരു സവിശേഷത ഉണ്ടായിരുന്നത് ഈ വാണിപ്പത്തിന് പറഞ്ഞാൽ, നമ്മൾ നെല്ലിൻ്റെ പതിര് അങ്ങോട്ട് കൊടുത്താൽ ഉണക്ക മത്സ്യം ബതിൽ ഇങ്ങോട്ട് തന്നിരുന്ന ഒരു വാണിപ്പം നടന്നിരുന്ന അവിടെ, പതിര് വാണിപ്പം എന്ന് പറഞ്ഞിരുന്നതിന്. പൊന്നാനിയുള്ള ഈ എന്താ പറയുക, മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും ഇവിടെ തലേദിവസമൊക്കെ വന്ന് ഉണക്ക മത്സ്യമൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് അവരിങ്ങനെ ഒരു കച്ചവടം തരുന്നു, ഒരു കൈമാറ്റ കച്ചവടം. ഉണക്ക മത്സ്യം നമുക്ക് ഇങ്ങോട്ട് തരുമ്പോൾ നമ്മളതിന് പതിര് അങ്ങോട്ട് കൊടുക്കുക. പതിര് പറഞ്ഞാൽ
മുഴുവനും പതിർ കൊടുത്താൽ തരില്ല. അതിൽ നെല്ലും നെല്ലിൻ്റെ മുറി നെല്ലും ഒക്കെ ഇട്ടിട്ട് കൊടുക്കണം. അങ്ങനെ ഒരു കൈമാറ്റ വാണിഭം ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനോടനുബന്ധിച്ച വാണിഭത്തിൽ നടന്നിരുന്നു, പ്രസിദ്ധമായിരുന്നു. ഈ പ്രദേശത്തിൻ്റെ നാനാ ദിശകളിലുള്ള ആളുകളും വന്നിട്ട് ഇതിൽ പങ്കാളികളായിരുന്നു. ഇതാണ് ഈ ചിയാനൂർ ശ്രീ മാകുന്നത്തെ അയ്യപ്പ ഭഗവതി ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് നിൽക്കുന്ന ഒരു കുങ്കുമം. ഒരു ഒരു നൂറ്റാണ്ട് പഴക്കം കാണുന്നതാണത് പഴമക്കാർ പറയുന്നത്. അപ്പോൾ കാലത്തിനെ അതിജീവിച്ചുകൊണ്ടാണ് ഈ കുങ്കുമം നിലകൊള്ളുന്നത്. പിന്നെ തൊട്ടടുത്ത് ഒരു കാഞ്ഞിരമരം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിനൊരു എന്തൊരു ഏകാന്തത പോയ ഒരു നല്ല ഫീലിങ്ങാണ് അനുഭവിക്കുന്നത്. നല്ല കാറ്റുണ്ട്, നല്ലൊരു അന്തരീക്ഷം തന്നെ കേട്ടോ അവിടെ. ഈ ഈ കുളിർമ നൽകാൻ സാധിക്കുന്ന ഒരു വൃക്ഷം അരയാൽ മാത്രമേ ഉള്ളൂ. അതെ, മറ്റു വൃക്ഷങ്ങൾക്കൊന്നും ഈ പ്രത്യേകത ഇല്ല. എന്താണ് ഭംഗി! ഇപ്പോൾ ആർക്കും ഒന്നിനും സമയമില്ലാത്തൊരു കാലഘട്ടമാണല്ലോ. വെയിൽ തണുത്ത സമയത്ത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വന്നിരിക്കുക വെച്ചാൽ വലിയൊരു നല്ലൊരു കാര്യമാണത്. പക്ഷെ ആർക്കും സമയമില്ല. ഇപ്പം എല്ലാവരും പിന്നെ ശീതീകരിച്ച മുറികളിൽ വിശ്രമിക്കുക. ആലും ആൽത്തറയും തണലും ഒന്നും ആർക്കും വേണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നത് രാമായണ മാസത്തിൽ പരമാവധി ക്ഷേത്ര ദർശനം നടക്കുന്നത് നല്ലൊരു ഉത്തമമായ കാര്യമാണ്. അടുത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് തൊടുന്നതൊക്കെ നല്ലതാണ് അല്ലേ? തീർച്ചയായിട്ടും അത് ക്ഷേത്രങ്ങൾ ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞപ്പോൾ ഈ രാമായണ മാസാചരണം ഈ ഒരു മാസം നമ്മൾ ഒരു വ്രതം പോലെയാണ്. മത്സ്യമാംസാദി ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു വ്രതം പോലെയാണ്. രണ്ട് നേരം ഉള്ള ഈ ദീപം വയ്ക്കലും അവിടെ അതിൻ്റെ മുന്നിൽ നിന്നുള്ള ഈ നാമജപവും പിന്നെ പുലർച്ചെ നേരത്തെ ഉണർന്നെഴുന്നേറ്റുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു മാസം കടന്നു പോയത് നമ്മൾ അറിയാതെ പോവും. അത്രയും ഉത്തമമായിട്ടാണ് നമ്മുടെ ജീവിതവും ശൈലിയൊക്കെ പോകുന്നത്. പക്ഷേ തുടർന്നുള്ള മാസങ്ങളിലും ഇങ്ങനെ പോവുകയാണ് അത്യുത്തമം. പക്ഷേ അതിന് യാദൃശ്ചികമായിട്ട് ആർക്കും സാധിക്കില്ല. ജീവിത പ്രാരാബ്ദങ്ങളും ഓട്ടവും ഒക്കെ ആയിട്ട് സാധിക്കില്ല. പഴയ ആളുകൾ വായന ഇല്ലാച്ചെങ്കിലും രീതിയൊക്കെ ഈ രീതിയിലായിരുന്നു. അത്താഴം അരവയറ് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് അവർക്ക് ആന്തരികമായ അസുഖങ്ങളൊക്കെ കുറവായിരുന്നു. പഴയ ആളുകൾക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു അവർക്ക്. നോമ്പും അതുപോലെ തന്നെ ഒരു മാസം വ്രതം അത് ശരീരത്തിന്. നോമ്പ് എന്ന് പറഞ്ഞാൽ കഠിന വ്രതമാണല്ലോ. ഒരു പകലന്തിയോളം ജലപാനല്ല, അതായത് കട്ടി കൂടിയ ഉമിനീരടക്കം ഉള്ളിലേക്ക് ഇറക്കാതെയാണ് അവർ. പരമകാരുണികനായ ദൈവത്തിനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ്. ഈ താങ്കൾ പറഞ്ഞ ഈ നോമ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്നുണ്ട്, ഞാൻ വർഷങ്ങൾക്ക് മുന്നേ രണ്ട് ദിവസം ഈ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്. രണ്ട് ദിവസം അതായത് പുലർച്ചെ 5 മണിക്ക് മുൻപായിട്ട് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ആഹാരം കഴിക്കണം. ആ ആഹാരം കഴിച്ചാൽ പിന്നെ നമുക്ക് കിട്ടുന്ന രാവിലെ തുടങ്ങിയിട്ട് സന്ധ്യയ്ക്കുള്ള ബാങ്ക് വിളിക്കുന്നത് വരെ അന്നപാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള നോമ്പ് നമ്മൾ അനുഷ്ഠിക്കണം. ഞാനും കേൾക്കുമ്പോൾ ഞാൻ നോക്കിയിരുന്നു, ഒരു 10-15 പരമാവധി ഞാൻ നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നോക്കി പിന്നെ വെയിലാണ് നല്ല അവിടെ. ഈ ഈ നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം കൂടി ഇതിൽ കിടക്കുന്നുണ്ട്. അതായത് ഈ ശരീരത്തിന് ആഹാരകാര്യത്തിന് മാത്രം നോമ്പ് അനുഷ്ഠിച്ചപ്പോൾ പോരാ, പൂർണ്ണമില്ല. നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സംസാരിക്കുന്ന നാവിന് നോമ്പ് വേണം, നമ്മുടെ കണ്ണിന് നോമ്പ് വേണം, നമ്മുടെ കൈകാലുകൾക്ക് നോമ്പ് വേണം. അപ്പോഴാണ് ആ ഒരു വ്രതം പൂർണ്ണതയിലെത്തുള്ളൂ. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് നിയന്ത്രണം വേണം. അതാണ് നാക്കിന് നോമ്പ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയാൻ പാടില്ല, ആവശ്യമില്ലാത്ത കാഴ്ചകൾ നമ്മൾ കാണാൻ പാടില്ല, പറ്റാത്ത പ്രവൃത്തി നമ്മൾ കൈകൊണ്ട് ചെയ്യാൻ പാടില്ല, നമ്മളവിടേക്ക് എത്താൻ പാടില്ല. കാലിൻ്റെ നോമ്പ് പറഞ്ഞാൽ ആവശ്യമില്ലാത്തവർക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ്. മനസ്സിനെ ഏകാഗ്രമാക്കുക, സർവോപരി മനസ്സിനെ ഏകാഗ്രമാക്കുക. എവിടെ നമ്മൾ മനസ്സിനെ നിർത്താൻ പറ്റുക വെച്ചാൽ അവിടെ നിർത്തുക, അതാണ് വ്രതം. ഈ രാമായണ മാസാചരണവും ഘോഷിക്കുന്നത് അത് തന്നെയാണ്. ഈ നോമ്പ് ഘോഷിക്കുന്നതും അത് തന്നെയാണ്. മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് വ്രതങ്ങളൊക്കെ. എല്ലതും ശരീരത്തിന് നല്ലതാണ്, ശരീരത്തിനും മനസ്സിനും നല്ലതാണ്. വിശപ്പെന്തെന്നറിയാൻ ഉപവാസം, ഏകാദശി ഉപവാസം അറിയാൻ ഒരു ഒരു പകൽ ദിവസം നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട്.
ആ ഒരു പകൽ ദിവസം അനുഷ്ഠിക്കുന്ന വിശപ്പിൻ്റെ പ്രത്യേകത ഒരു മാസക്കാലഘട്ടമാണ് നമ്മുടെ ഇതര സഹോദരന്മാർ അനുഷ്ഠിക്കുന്നത്. ശ്രേഷ്ഠ തന്നെയാണ്, അല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നാണല്ലോ ഗുരുവചനം. ഇത്തരത്തിലുള്ള വിവരണങ്ങളാണ് നമുക്ക് ഈ കതിർമണ്ഡപത്തിൻ്റെയും കതിർമണ്ഡപത്തിൻ്റെ താഴത്തിരുന്ന് പിന്നെ തിണ്ണയിലിരുന്നു കൊണ്ട് ഈ മൂന്ന് അരയാലിൽ നിന്നും വരുന്ന കാറ്റേറ്റ് ആ വിള മർമ്മരങ്ങളിലൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇതായി പറയുമ്പോൾ നല്ല ഇളം കാറ്റ് ഇങ്ങനെ ഞങ്ങളുടെ ശരീരത്തിൽ കൂടെ മൊത്തം തഴുകിയിട്ട് ഇങ്ങനെ കടന്നു പോവുകയാണ്. ഒരു അനിർവചനീയ അനുഭവമാണിത്. ഇത് അനുഭവിച്ചാലേ ഇതിൻ്റെ സുഖം നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഈ അനിർവചനീയതയും സുഖമൊക്കെ ഒരു ആഴ്ച കാലയളവിൽ ഇനി സൗഹൃദ മീഡിയയിൽ നിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ സാധിക്കില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇദ്ദേഹം ശ്രീമാൻ രതീഷ് അദ്ദേഹം ഒരു ക്ഷേത്ര ദർശനമായിട്ട് ചോറ്റാനിക്കര പോവുകയാണ്. അപ്പോൾ അവിടെ ഏഴ് ദിവസത്തിന് വേണ്ടിയിട്ട് ഒരു ദർശനത്തിന് വേണ്ടിയിട്ട് ഉപവാസം ദർശനത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്, ഭജനരിക്കാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ അവിടെ ക്യാമറയ്ക്ക് എത്ര കണ്ട് പിന്നെ അല്ല അവിടെ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ആ ഉണ്ടാകുന്ന പരിമിതിക്ക് മുറക്കി കാണാൻ കഴിയും. അപ്പോൾ ഈ പിന്നെ വീഡിയോ, അതായത് ഇത് വലിയൊരു പ്രഗത്ഭമായ കാര്യങ്ങളൊന്നും അവകാശപ്പെടാറില്ല. കാരണം അറിവ് പരിമിതിയാണ്, അറിവ് ധാരാളമാണ്. അറിവ് എന്ന് പറഞ്ഞാൽ ഒരു സാഗരമല്ലേ. അപ്പോൾ ആ സാഗരം ഒന്നിപ്പോൾ നമ്മൾ ആൾക്കാരല്ല, അതിൻ്റെ കരക്കലൊക്കെ എത്തിപ്പെട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ചെറിയ പിന്നെ എന്താ പറയുക, മണൽത്തരിയൊക്കെ എടുത്തു നോക്കിയിട്ട് കളിക്കുന്ന പോലത്തെ രണ്ട് കുട്ടികളുടെ രൂപത്തിൽ നമ്മളെ കാണാൻ സാധിക്കുള്ളൂ. അങ്ങനെ കണ്ടാലും മതി, കാരണം ആചാര്യന്മാരൊന്നല്ലോ. അപ്പോൾ എങ്ങനെയായാലും ഈ കർക്കിടക മാസത്തിൻ്റെ ഈ ചെറിയ വിവരണം രാമായണത്തിൻ്റെ ആമുഖ ശീലുകൾ പിന്നെ ആലപിച്ചുകൊണ്ട് സമാപ്തിയിലേക്ക് കൊണ്ടുവരാൻ പിന്നെ ശ്രമിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് ഒരു നമ്മളെ ഗ്രാമത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഗ്രാമത്തിലുള്ളൊരു മുതിർന്ന സുഹൃത്തിന് അസുഖമായിട്ടിരിക്കുക എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ഈ ക്ഷേത്രം കാണാനിടയായത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരം കണ്ടു നോക്കുമ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ചിത്രീകരിക്കുക എന്നുള്ളൊരു തോന്നൽ ഉണ്ടായി. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇത് ചെയ്യാൻ കാരണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഹരിശ്രീ ഗണപതേ നമ വിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ഈ വീഡിയോ കണ്ടിരിക്കുന്ന ഏവർക്കും സൗഹൃദ മീഡിയയുടെ നന്ദി നമസ്കാരം.